ഈ മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15-ന് ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8-ാം ക്ലാസ് മുതൽ പ്ലസ് 2 വരെ 40 ലക്ഷം കോഴ വാങ്ങി പിഎസ്സി അംഗത്വം പാർട്ടി വിറ്റു എന്ന ആരോപണം ഐഎൻഎൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന ഇസി മുഹമ്മദ് ഇന്ന് വീണ്ടും ആവർത്തിച്ചു. വിമതരുണ്ടാക്കുന്ന വില കുറഞ്ഞ വിവാദം എന്ന് പാർട്ടി നേതൃത്വം വിശദീകരിക്കുമ്പോഴും പിഎസ്സിയിൽ കോഴ എന്നത് ഗൗരവം ചോരാത്ത വിഷയമാണ്. മുന്നണിക്കും സർക്കാരിനും അവമതിപ്പുണ്ടാക്കുന്ന നിലയിലേക്ക് തർക്കം മാറിയതോടെ ഐഎൻഎൽ നേതൃത്വത്തെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി കൺവീനർ. ഭരണഘടനാ സ്ഥാപനമായ പിഎസ്സിയിൽ അഴിമതിക്ക് വഴിവെക്കുന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം. എൻകൗണ്ടർ ഈ വിഷയം പരിശോധിക്കും. എന്റെ അതിഥികൾ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ എൻ ശംസുദ്ദീൻ, ഐഎൻഎൽ നേതാവ് ശ്രീ അബ്ദുൽ വഹാബ്, ഐഎൻഎൽ അംഗമായിരുന്ന ശ്രീ ജലീൽ പുനലൂർ, പിഎസ്സി മുൻ അംഗം ശ്രീ വി ടി തോമസ്, ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ ജലീൽ പുനലൂർ, ഇന്ന് ഈ ആരോപണത്തെക്കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഈ ആരോപണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇന്ന് കാസിം ഇരിക്കൂർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സംഘടനയുടെ അന്തസ്സിനും അതിന്റെ നിയമാവലിക്കും യോജിക്കാത്ത തരത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ സംഘടന ഒന്ന് രണ്ട് പേരെ പുറത്താക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ജലീൽ പുനലൂരിനെ പോലുള്ളവർ. അവരാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ അതിനെ തീയിട്ട് കൂടുതൽ ആളിക്കത്തിക്കുന്നത് എന്നതാണ്. ശ്രീ ജലീൽ പുനലൂർ, ഈ 40 ലക്ഷം രൂപ കോഴ കൊടുത്താണ് അബ്ദുസ്സമദിനെ പിഎസ്സി അംഗം ആക്കിയത് എന്ന ആരോപണം എന്തടിസ്ഥാനത്തിലാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? അതിന് പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാകത്തിലുള്ള തെളിവുകൾ ഉണ്ടോ? അതല്ല, കേവലം ഇത് ഈ പാർട്ടിക്കകത്തെ വിമത നീക്കത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയോ? അതിൽ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കാസിം ഇരിക്കൂർ ചരിത്രം പഠിക്കണം. ലോക ചരിത്രത്തിൽ പലപ്പോഴും വിമതർ ഉയർത്തിയ ജൽപ്പനങ്ങളാണ് പിൽക്കാലത്ത് ചില വൻ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നതും വൻ സ്രാവുകളെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചതും. ഇത് വളരെ കൃത്യമായ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ശ്രീ ഇസി മുഹമ്മദ് ഉന്നയിച്ചിട്ടുള്ളത്. പിഎസ്സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് മലയാളികൾക്കാർക്കും വിശദീകരണം നൽകേണ്ട ഒരു കാര്യമില്ല. അത്തരത്തിൽ കേരളത്തിലെ മുന്നണി തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറു രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ വീതം വയ്ക്കുമ്പോൾ ഐഎൻഎലിനും അതിലൊരു പങ്ക് കിട്ടി. അത് ഐഎൻഎലിന് കിട്ടിയതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് ഉള്ളത്. പക്ഷേ ശ്രീ കാസിം ഇരിക്കൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിഎസ്സി മെമ്പർമാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ 15 പേരെയാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന്. പിഎസ്സി രാജ്യത്തും കേരളത്തിലും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരും അടക്കമുള്ള വൈദഗ്ധ്യം നിറഞ്ഞ പ്രൊഫഷണലുകളെ തിരഞ്ഞെടുക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിശ്ചയിക്കേണ്ട പി എസ് സിയെ പോലെയുള്ള ഒരു സംവിധാനം, അതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഇൻ്റർവ്യൂ നടത്തിയതാരാണ്? ഒന്ന് കാസിം ഇരിക്കൂർ, അദ്ദേഹം തന്നെ പറയുക. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ അത് വലിയ തമാശയാകും. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരാളുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നു, ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ ഹംസ ഹാജി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാനിവിടെ പറഞ്ഞാൽ മലയാളി ലജ്ജിച്ചു പോകും. അല്ല, ഒരു മിനിറ്റ് ശ്രീ ജലീൽ പുനലൂർ, അതായത് കാസിം ഇരിക്കൂർ എന്ന് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഒരു പട്ടിക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആരെയൊക്കെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു 5-അംഗ സമിതി, അതായത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പിന്നെ മറ്റു 2 ഭാരവാഹികൾ, ഖജാൻജി അടക്കം, ഇങ്ങനൊരു സമിതിയാണ് സാധാരണ നിലയിൽ പാർട്ടിക്കകത്ത് ഇത്തരം ഏത് വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി. ആ സമിതി ഈ പാർട്ടിക്കകത്തെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അങ്ങനെയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അതേ രീതിയിൽ ഇത്തവണയും അത് ചെയ്തു എന്നതാണ്. അതിലെവിടെയാണ് ആശയക്കുഴപ്പം? കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ
ശ്രീ ഇസി മുഹമ്മദ് അടക്കം മൂന്ന് പേർ ഒഴികെ മുഴുവൻ ആളുകളും ഈ നിയമനം സാമ്പത്തിക അടിസ്ഥാനത്തിൽ വിടണം. കഴിഞ്ഞ 27 വർഷക്കാലം സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു പാർട്ടിക്ക് സാമ്പത്തികമായ സ്രോതസ് കണ്ടെത്തണം എന്ന് ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് മനസാക്ഷിയെ പണയം വെക്കാതെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ? നമ്മൾ പലപ്പോഴും വിശ്വാസവും അതായത് ഫെബ്രുവരിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടിയുടെ സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുന്നതിനു വേണ്ടി കോഴ വാങ്ങി നിയമനം നടത്തണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, ഇനി ലഭ്യമാകാവുന്ന മുഴുവൻ നിയമനങ്ങളും സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് പാർട്ടി ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തോ? ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പത്രപ്രസ്ഥാനം നടത്തി പറയുമോ? പറയില്ല. പാർട്ടിക്കകത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു ഈ നിയമനം പൂർണ്ണമായും കോഴയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളതാണ്, വിറ്റിരിക്കുകയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. ആ തെളിവാണല്ലോ ആദ്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരേണ്ടത്, അത് ഇതുവരെ വന്നിട്ടില്ല. തെളിവാണല്ലോ പാർട്ടി, ഈ കോഴയ്ക്കൊക്കെ തെളിവ് എവിടെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട ആരെങ്കിലും ലോകത്ത് ഇന്ന് വരെ ആരോപണം ഉന്നയിച്ചവര് തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്? സർക്കാർ അത് അന്വേഷിക്കട്ടെ. അതൊക്കെ ഈ രാജ്യത്തെ വിജിലൻസിന്റെയും പോലീസിന്റെയും ഒക്കെ ചുമതലയാണ്. ഇത് സർക്കാർ അന്വേഷിക്കട്ടെ. ഇത് ഒരു വൻ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട മുഴുവൻ സ്രാവുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് മാത്രമല്ല, മന്ത്രി അധികാരം ഏറ്റെടുത്ത ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അദാനിയുടെ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് തുടർ നീക്കങ്ങൾക്ക് ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയ കാസിം ഇരിക്കൂർ എവിടെയാണ് ഈ മുന്നണിയെയും ഗവൺമെന്റിനെയും കൊണ്ടുവന്നെത്തിക്കുന്നത്? തുറമുഖ വകുപ്പിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു മാധ്യമരംഗത്ത് കിട്ടുന്ന പെൻഷൻ എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഒരു പാർട്ടി, അതും ഐ എൻ എല്ലിനെ പോലെ 27 വർഷക്കാലമായി മുന്നണിക്ക് പുറത്തു നിന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിങ്കളാഴ്ച രാവിലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വരുന്നത് ഫ്ലൈറ്റിലാണ്. 10,000-15,000 രൂപ വാടകയുള്ള മസ്കറ്റ് ഹോട്ടൽ പോലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇത്തരം അതും മഹാനായ സേഠ് സാഹിബിന്റെ ഒരു പാർട്ടി എത്തപ്പെട്ട അപജയത്തെ ഞങ്ങളെപ്പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്താക്കുകയാണ്. ആരാണ് പുറത്താക്കുന്നത്? ഐ എൻ എല്ലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയുടെ ദേശീയ ഭാരവാഹിയായ കാൺപൂരിലുള്ള ഒരു സുലൈമാനാണ് ആളുകളെ പുറത്താക്കുന്നത്. എന്ത് ന്യായീകരണമാണ് ഐ എൻ എൽ നേതൃത്വത്തിന് ഇതിന് പറയാനുള്ളത്? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് ഐ എൻ എൽ. അത് അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. ഈ നാട്ടിലെ ജനലക്ഷങ്ങൾ ജനകോടികൾ പ്രതീക്ഷ അർപ്പിച്ച ഒരു മുന്നണിയാണ് രാജ്യം സംസ്ഥാനം ഭരിക്കുന്നത്. എന്നെ പുറത്താക്കിയത് ശ്രീ പ്രൊഫസർ മുഹമ്മദ് സുലൈമാന്റെ SDPI പോപ്പുലർ ഫ്രണ്ട് ബന്ധം സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചതിന്. ഞാൻ അടക്കമുള്ളവർ മതേതരവാദികളാണ്. രാവിലും പകലിലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ ശക്തികളുമായിട്ട് ചങ്ങാത്തം കൂടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിരുദ്ധമായ നയമാണ്. 100 തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ ഹാജരാക്കി തരാം ഈ ചാനലിന് തയ്യാറുണ്ടെങ്കിൽ. അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പോഷക സംഘടനയായ റിഹാബ് ഫൗണ്ടേഷന്റെ ദേശീയ ഉപാധ്യക്ഷനാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ പല സംഘടനകളുടെയും സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ലജ്ജാകരമായ ഒരു അവസ്ഥ, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്ന ഇദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സോളിഡാരിറ്റിയുടെയും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് തെരുവിൽ കുത്തിയിരിക്കുന്ന ഫോട്ടോകൾ വേണോ? ഡൽഹിയിൽ, കേരളത്തിൽ വരുമ്പോൾ മാത്രമേ അദ്ദേഹം ഐ എൻ എൽ ആണ്. കേരളത്തിന് പുറത്തു പോയാൽ അയാൾ പോപ്പുലർ ഫ്രണ്ടാണ്. താങ്കൾ ഉന്നയിച്ച കോഴ ആരോപണത്തിലുള്ള പ്രതികരണത്തിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ഐ എൻ എൽ നേതാവ് ശ്രീ അബ്ദുൽ വഹാബ് ഉണ്ട് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ. ശ്രീ അബ്ദുൽ വഹാബ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ NK അബ്ദുൽ അസീസിന്റെ പേര് പരിഗണിക്കപ്പെട്ടതാണെന്നും ധാരാളം ഭൂരിപക്ഷം പേരുടെയും പിന്തുണ അദ്ദേഹത്തിന്റെ പേരിനായിരുന്നുവെന്നും ഭൂരിപക്ഷം പേരുടെയും താല്പര്യങ്ങൾ പരിഗണിക്കാതെ ഈ പ്രസിഡന്റും സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രണ്ട് ഭാരവാഹികളും അടങ്ങുന്ന 5-അംഗ സമിതി ഇതിനകത്ത് ഇടപെട്ട് 40 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ഈ അംഗത്വം നൽകിയിരിക്കുന്നത്. PSC മെമ്പറാകാൻ ആ അംഗത്വം നൽകിയിരിക്കുന്നതാണ് ആക്ഷേപം. ഇനി ഇത്തരം ആരോപണങ്ങൾക്ക് മറ്റൊരു കാര്യം, പാർട്ടിയുടെ സാമ്പത്തിക പരാധീനതകൾ കണക്കിലെടുത്ത് എല്ലാ പദവികളും പാർട്ടിക്ക് കിട്ടുന്നത് ഇതുപോലെ വിൽക്കണം, പണത്തിനല്ലാതെ ഇനി ഒരു പരിപാടിക്കും വേണ്ട
തീരുമാനം അന്നത്തെ യോഗത്തിൽ അത്തരം ഒരു ആലോചന ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആക്ഷേപം. ബഹുമാന്യനായ ഗോപി ഉൾപ്പെടെ പാനൽ അംഗങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ആദ്യമായി ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജലീൽ പുനലൂർ എന്ന വ്യക്തി ഐ എൻ എല്ലുമായി കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു ബന്ധമില്ല. അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് ഗുരുതരമായ അച്ചടക്ക നടപടിയുടെ പേരിൽ പുറത്താക്കപ്പെട്ടാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന അതല്ലെങ്കിൽ അദ്ദേഹവും കൂട്ട് ആളുകളും കൂടി ചേർന്ന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി തികഞ്ഞ അവജ്ഞയോടുകൂടെ ഇന്ത്യൻ നാഷണൽ ലീഗ് നിരാകരിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. അല്ല, ഈ ഈ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമല്ല, ഐഎൻഎയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പുറത്താക്കുന്നതിന് മുൻപ് വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഇ സി മുഹമ്മദാണ്. അതെ അതെ അതെ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 9/1/2021, അതായത് ഈ വർഷം ജനുവരിയിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ചർച്ച ചെയ്തു ഒരു പി എസ് സി അംഗത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പാർട്ടി ആദ്യം തന്നെ ചർച്ച ചെയ്തത് പി എസ് സിയെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ട ആളുകൾ വ്യക്തിപരമായി ശുദ്ധരായിരിക്കണം, പാർട്ടിക്ക് വിശ്വസ്തരായിരിക്കണം, അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് പരിശോധിച്ചും പരിഗണിച്ചും കൊണ്ടാണ് പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഇതിന് വേണ്ടി ചേർന്ന ഈ സെക്രട്ടറി യോഗത്തിലെ പല അജണ്ടകളിൽ ഒരു അജണ്ടയായിരുന്നു അത്. അതല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേരുന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു പി എസ് സി അംഗത്തിൻ്റെ നിയമനം വൈകുന്നേരം വരെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ഈ ആക്ഷേപത്തിലെ ഏറ്റവും ബാലിശമായൊരു പദം ഈ സി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾ ഉന്നയിച്ചത് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടാണ് കോഴ വാങ്ങാൻ തീരുമാനിച്ചത് എന്നാണ്. തികഞ്ഞ ഒരു വിവരക്കേടാണ് അയാൾ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ആരെങ്കിലും കളവിന് പോവും, എന്തൊരു അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിൽ ഈ പങ്കെടുത്ത ഇ സി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി മാത്രമാണ് എൻ കെ അബ്ദുൽ അസീസിൻ്റെ പേര് ഇതിലേക്ക് നിർദ്ദേശിച്ചത്. അസീസിൻ്റെ പേര് നിർദ്ദേശിച്ചു. പാർട്ടി അസീസിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിന് വേണ്ടി പാർട്ടിയുടെ നടപടിക്രമ പ്രകാരം പാർട്ടിയുടെ ഉന്നതരായ 3-4 പേരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിയോഗിക്കുകയും ചെയ്തു. ഇനി മനസ്സിലാക്കേണ്ടത് ഒരു വഴിപോക്കനെയല്ല ഐ എൻ എൽ നിയോഗിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ മെറിറ്റില്ലാത്ത ഒരാളല്ല നിയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നാഷണൽ സ്റ്റുഡൻസ് ലീഗ് അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്ന നാഷണൽ യൂത്ത് ലീഗിൽ വിനീതനായ എൻ്റെ സഹഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്ന, നിലവിൽ പേരാമ്പ്ര നിയോജക മണ്ഡലം നാഷണൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സമദ് മാഷയാണ് പാർട്ടി അതിനെ കണ്ടത്. അല്ല, നമ്മുടെ പ്രശ്നം അബ്ദുൾ സമദിന് ഈ പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന്റെ യോഗ്യത സംബന്ധിച്ചല്ല. അതെ അതെ അതെ, അതാണ് വിഷയം. പാർട്ടി നിയോഗിച്ച അബ്ദുൾ സമദിന് എന്തെങ്കിലും തരത്തിലുള്ള അയോഗ്യതയുണ്ട് എന്ന് ഈ ആക്ഷേപിച്ച ഒരാളും പറഞ്ഞിട്ടില്ല. അതിന് പകരം ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ നിയമനത്തിൽ കോഴ വാങ്ങിയെന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാർട്ടി അത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യുകയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ശ്രീ അബ്ദുൾ വഹാബ്, ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും താങ്കൾ ഈ പാർട്ടിയുടെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ താങ്കൾ പാർട്ടിയുടെ ന്യായീകരണമായിരിക്കും ഈ ചർച്ചയിൽ പറയുക, എനിക്കറിയാം, സ്വാഭാവികമായും. പക്ഷേ പി എസ് സി പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള അംഗത്വം സംബന്ധിച്ച് ആ പദവി സംബന്ധിച്ച് 40 ലക്ഷം രൂപയുടെ കോഴ കൊടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഭാരവാഹിയായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ
അതില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സംസ്ഥാന നേതൃത്വത്തിനല്ലേ നിലവിൽ ഇപ്പോൾ പാർട്ടിക്ക് ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം ഈ പാർട്ടി മൂന്ന് തട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ഒരു വഴിക്ക് ജനറൽ സെക്രട്ടറി ഒരു വഴിക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ഒരു വഴിക്ക് എന്ന നിലയിൽ ഇത് മൂന്ന് തട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏകോപനവും ഈ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ആരോപണങ്ങളാണ് ഈ അംഗം ഉന്നയിച്ചിരിക്കുന്നത് ഇ സി മുഹമ്മദ് ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്ന നിലയ്ക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്ന നിലയ്ക്ക് ആ ആരോപണത്തിന് ഗൗരവമുണ്ട് അതില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് മുഹമ്മദ് പങ്കെടുത്ത യോഗം നടക്കുന്നത് 2021 ജനുവരിയിലാണല്ലോ ഈ പറയപ്പെടുന്ന ആക്ഷേപം ഉന്നയിച്ച യോഗങ്ങൾ നടക്കുന്നത് ഫെബ്രുവരി ഇ സി മുഹമ്മദ് അവസാനമായി പങ്കെടുത്തത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇ സി മുഹമ്മദ് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ സി മുഹമ്മദ് അത്തരം ക്രെഡിബിലിറ്റി ഉള്ള ആളായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 6 മാസം വരെ ഇത്തരം ഒരു വിവാദം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ മീഡിയകൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് കാലതാമസം വരുത്തി അത് അവസാനിച്ചില്ല രണ്ടാം തീയതി നടന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും ഇ സി മുഹമ്മദ് ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല ഈ ആക്ഷേപം കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നത് രണ്ടാം തീയതിയിലെ പാർട്ടി വർക്കിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം 4ാം തീയതിയാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് അതിൻ്റെ കാരണം 4ാം തീയതി ഇത് ഉന്നയിക്കാനുള്ള കാരണം പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയരാകും എന്ന് കൃത്യമായി ബോധ്യവും ഉറപ്പുള്ള ചില ആളുകൾ ഈ ആക്ഷേപം ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട 2ാം തീയതി ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ കോഴിക്കോട് അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഒരു കോഴിക്കോട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് അംഗം അനഭലഷണീയമായ കുറേ പ്രവണതകൾ പാർട്ടിക്ക് ആ സമയത്ത് നടത്തി തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് ദേവർഗോവിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ അദ്ദേഹം വലിയ തോതിൽ പ്രചാരവേലകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നടത്തി അയാൾ സ്ഥാനാർത്ഥിയാകാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പാർട്ടി സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേവർകോവിൽ സാഹിബിനെ കോഴിക്കോട് സൗത്തിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പരിശ്രമങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക അതിൻ്റെ ആക്ഷേപങ്ങൾ പരിശോധിക്കുക പരിഗണിക്കുക ഇതെന്നൊക്കെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഈ വ്യക്തിക്കെതിരിൽ മെറ്റീരിയൽ എവിഡൻസോടുകൂടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നതിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് സഹകരിച്ച കൂട്ടുപ്രതികളായ 1-2 ആളുകൾക്കുമെതിരിൽ നടപടി സ്വീകരിക്കാൻ പാർട്ടിയുടെ കോഴിക്കോട് ചേർന്ന സെക്രട്ടേറിയറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ജില്ലാ കമ്മിറ്റികളിൽ ഒരു ജില്ലാ കമ്മിറ്റി ഒഴികെ മൊത്തം ജില്ലാ കമ്മിറ്റികളും ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും ഏറെക്കുറെ 3ാം തീയതിക്കുള്ളിൽ നടപടി വരും എന്ന് ഉറപ്പായപ്പോഴാണ് ഇ സി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഇയാളെ കൂട്ടുപിടിച്ച് ഈ ഒരു ആക്ഷേപത്തിന് മുതിർന്നിരിക്കുന്നത് അതല്ലാതെ ഇതിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മാത്രമല്ല എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചും 40 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് 40 ലക്ഷം രൂപ കോഴ ഡിമാൻഡ് ചെയ്തിട്ടാണ് പി എസ് സി അംഗത്വം അബ്ദുൽ സമദിന് നൽകിയത് INL എന്നതാണ് ആരോപണം ഈ ആക്ഷേപത്തെ ഒരു വിമത നീക്കത്തിൻ്റെ ഭാഗമായും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിലുള്ള മോഹഭംഗത്തെ തുടർന്നും പാർട്ടി അച്ചടക്ക നടപടി വരുമെന്ന ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധ നീക്കമായിട്ടുമാണ് INL സംസ്ഥാന നേതാക്കൾ അവതരിപ്പിക്കുന്നത് ശ്രീ ശംസുദ്ദീൻ താങ്കൾ ഇതിൻ്റെ ഏതു ഭാഗമാണ് വിശ്വസിക്കുന്നത് അല്ല ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് INL ഇടതുപക്ഷ മുന്നണി നൽകിയ PSC അംഗത്വത്തിലേക്കുള്ള ഒരു അവസരം അവര് അത് വലിയ തുക കോഴ വാങ്ങിയിട്ടാണ് ആളെ നിയമിച്ചത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം എത്ര ഗുരുതരമാണ് ഈ ആരോപണം PSC എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പറഞ്ഞ 2 കമ്മീഷനുകളിൽ ഒന്നാണ് PSCയും ഇലക്ഷൻ കമ്മീഷനും പിന്നീടുള്ളതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പദവിയിൽ വന്നിട്ടുള്ള കമ്മീഷനുകളാണ് അപ്പോൾ ഭരണഘടനാ സ്ഥാപനമാണ് പ്രഥമമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് ഏറ്റവും പവിത്രമായിരിക്കണം
ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനമായിരിക്കണം. അതിലേക്ക് നിയമിച്ച ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. പിന്നെ അത് പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി, ഒന്നിച്ച് ചെയ്ത കാര്യങ്ങൾ തെറ്റുമ്പോൾ തന്നെയാണ് പുറത്തു വരിക. അതിപ്പോൾ ഈ ശ്രീ പുനലൂർ ജലീൽ ഇവിടെ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം ഈ ഒന്നിച്ച് ചെയ്ത അരുതായ്മകളും കളവുകളൊക്കെ ആ ചെയ്ത ആളുകൾ തമ്മിൽ തെറ്റുമ്പോഴാണ് അത് പുറത്തു വരിക. അപ്പോൾ ഇവിടെ വളരെ ഗൗരവമായ ഒരു അന്വേഷണം ഈ കാര്യത്തിലുണ്ടാകണം. ഏറ്റവും മാന്യമായിട്ട് ശ്രീ സമദ്, ഇവിടെ ഇപ്പോൾ PSC അംഗമായിട്ടുള്ള സമദ്, ആ സമദ് തൻ്റെ അംഗത്വം രാജിവെക്കണം. കാരണം PSC അംഗം ഒരിക്കലും ഇതുപോലുള്ള ഒരു ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കാൻ പാടില്ല. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ PSC അംഗങ്ങളാണ് ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസം അല്ലെങ്കിൽ മാസത്തിൽ നിശ്ചിത ദിവസം വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കുട്ടികളെ റിട്ടേൺ ടെസ്റ്റിൽ ലിസ്റ്റിൽ വന്നവരെ പിന്നീട് ഇൻ്റർവ്യൂ നടത്തുന്നതും ഒക്കെ ഇവരാണ്. ഇങ്ങനെ കോഴ കൊടുത്ത് മെമ്പറായ ഒരാൾ ഈ കുട്ടികളെ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് വിശ്വാസ്യതയുണ്ടാകും? പിന്നെ INL കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഇപ്പൊ നാഷണൽ കോൺഫറൻസ് സെക്യുലർ കോൺഫറൻസുമായി ബന്ധമുണ്ടായിരുന്ന അതിലേക്ക് അത് പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ പാർട്ടിക്കകത്തുള്ള ഒരു വിമത വിഭാഗത്തിന്റെ നീക്കം എന്ന നിലയിൽ കൂടി ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം സ്ഥാപിക്കപ്പെടണമല്ലോ, ഇത് തെളിയിക്കപ്പെടണമല്ലോ. ആ ഒരു ഒരു ആനുകൂല്യം, ഒരു സംശയത്തിന്റെ ആനുകൂല്യം INL നേതൃത്വത്തിന് കൊടുക്കാൻ കഴിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഇതിൽ എന്ത് സംശയത്തിന്റെ ആനുകൂല്യമാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിക്കുകയും ക്യാബിനറ്റ് തീരുമാനിച്ച് ഗവർണർ വിജ്ഞാപനം ചെയ്യുന്നതാണ് PSC അംഗത്വം. ആ PSC അംഗത്വത്തെ പുറത്താക്കണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കണം. അതാണ് അതിൻ്റെ പ്രൊവിഷൻ. ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി കൊടുത്താലാണ് ഒരു PSC അംഗത്വത്തെ പുറത്താക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പലവിധത്തിലുള്ള അന്വേഷണങ്ങൾ ഇതിനകം തന്നെ പല സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് സത്യത്തിൽ CBI അന്വേഷിക്കേണ്ട ഒരു എൻക്വയറിയാണ്. അതിന് എത്ര ഗുരുതരമാണ് ആരോപണം! ഈ ആ ഒരു പാർട്ടിയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. PSCയിലേക്കുള്ള ഒരാളെ പോലും പണം വാങ്ങി നിയമിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു പതിതമായ അവസ്ഥയിലാണ് അത്തരം ഒരു പാർട്ടികൾ നിൽക്കുന്നത്? ഇടതുപക്ഷമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇടതുപക്ഷമാണ് ഇത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. CPM ഉത്തരം പറയണം, മുഖ്യമന്ത്രി ഉത്തരം പറയണം. മുഖ്യമന്ത്രി INL പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും വിളിപ്പിച്ചാൽ പോരാ, ആദ്യം ഇതിന് മറുപടി പറയണം. മുഖ്യമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റാണ് ഈ പറഞ്ഞ ആളെ നിയമിക്കാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, നിങ്ങൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ്, കോഴ വാങ്ങാൻ തീരുമാനിച്ച സെക്രട്ടേറിയറ്റിൽ ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രി ആ തീരുമാനത്തിൽ പങ്കാളിയാണ്. അപ്പൊ ഇത് ഗുരുതരമായ പ്രത്യാഘാതമുള്ള ഒന്നാണ്. ഏറ്റവും ആദ്യം INL ചെയ്യേണ്ടത്, അല്ലെങ്കിൽ PSC അംഗമായിട്ടുള്ള ശ്രീ സമദ് ചെയ്യേണ്ടത്, ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത്. കാരണം വളരെ പവിത്രമായി കാണുന്ന ഒരു പദവിയാണ്, രാഷ്ട്രീയ വിതർക്കങ്ങൾക്ക് ഒന്നുമില്ലാത്ത, രാഷ്ട്രീയത്തിന് അതീതമായി. ഇതിലേക്ക് കടന്നു വരുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, സംശയമില്ല. രാഷ്ട്രീയം ഉണ്ടാവണം, അതൊരു തെറ്റല്ല. പക്ഷെ കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമാണ്, നിഷ്പക്ഷനാണ്, ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കറപുരണ്ട ആരോപണം നിൽക്കുന്ന ഒരാൾ PSC അംഗമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ശരി, ഞാൻ വരാം. ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇതിനെ വളരെ ഗൗരവത്തോടെ ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ ഈ പാർട്ടി നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. അത് അതിനകത്ത് നിന്ന് ഉയർന്നിട്ടുള്ള വിപദ നീക്കം ചർച്ചയാകുന്ന തർക്കങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇടതുമുന്നണി കൺവീനർ വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് അവർ തമ്മിൽ കാണും. പക്ഷെ അതിനപ്പുറം ഈ PSC പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വത്തിന് 40 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തെ എത്രത്തോളം ഗൗരവത്തോടെ പരിഗണിക്കാൻ, കണക്കിലെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട് എന്ന ചോദ്യം പ്രസക്തമല്ലേ? അവിടെ ഈ അംഗത്വം രാജിവെക്കാൻ അബ്ദുൽ സമദും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണത്തിന് സർക്കാരും, ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്ന, അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, തെരഞ്ഞെടുപ്പിന് മുൻപാണ്, അഹമ്മദ് ദേവർകോവിലിനെ പോലൊരാൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയുമോ, ഇടതുമുന്നണിക്ക് കഴിയുമോ? ഗോപികൃഷ്ണനെ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഗൗരവത്തോട് തന്നെ ഈ വിഷയത്തെ സമീപിച്ചത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഒരു ഘടകകക്ഷിയായ 20 വർഷം 2 പതിറ്റാണ്ടിന് മുകളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും ക്രെഡിബിലിറ്റി പിന്നെ തെളിയിക്കുകയും അതിനുശേഷം
എൽ ഡി എഫിൽ ഐ എൻ എൽ എന്ന് പറയുന്ന വിശ്വസ്തതയും അതുപോലെ തന്നെ മതേതരത്വത്തിലും ഇടതുപക്ഷ ആശയത്തോട് യോജിക്കുന്ന ആ പാർട്ടിയുടെ ഭാഗമാകുന്നു. അവിടുന്ന് പുറത്തായ ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പുറത്തായെങ്കിലും ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ പുറത്തായ ഒരു വ്യക്തി ഉന്നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ 40 ലക്ഷം രൂപ വാങ്ങിച്ചൊരു വിഷയം രണ്ടു ദിവസമായിട്ട് അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ഞാൻ വളരെ ഗൗരവത്തിലേക്ക് ചർച്ച പങ്കെടുക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ആരോപണം ഉന്നയിച്ച പക്ഷത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ജലീൽ പുനരൂർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തി ഗോപികൃഷ്ണന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ പരിങ്ങുകയും ഈ സബ്ജക്റ്റ് അതായത് ഈ ആരോപണത്തിന്റെ ഗൗരവത്തെ അദ്ദേഹം തകർത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്, പ്രേക്ഷകർക്കും ഗോപികൃഷ്ണന് മനസ്സിലായിട്ടുണ്ട്, ഈ ചർച്ചയപ്പെടുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീകളും മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഈ വിഷയത്തെ കുറിച്ച് ഗോപികൃഷ്ണൻ ചോദ്യം ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പുനരൂർ ജലീൽ എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ ഈ കോഴ ആരോപണത്തെ കുറിച്ച് അക്ഷരം പോലും ഇട്ടില്ല. അദ്ദേഹം ഓരോരുത്തരുടെ വിദ്യാഭ്യാസം ഇല്ല, അവർ ഇന്റർവ്യൂ ചെയ്തു, ഇവർ ഇന്റർവ്യൂ ചെയ്തു, എന്നാൽ പി എസ് സി അംഗത്തിന്റെ വിദ്യാഭ്യാസം ഇതിനെ കുറിച്ച് തർക്കമില്ല. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തു, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില ഒഴുക്കൻ മറുപടി പറഞ്ഞ ശേഷം ഗോപികൃഷ്ണൻ ചോദിച്ചു ഈ 42 ലക്ഷം രൂപ അഴിമതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയാണ്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ ഗൗരവം അദ്ദേഹം ചോർത്തി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ലോകത്തിൽ ആർക്കും ഒരു സ്ഥലത്ത് ഒരു അഴിമതി കാണിച്ചതിന് തെളിവിലൂടെ ആരോപിക്കപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം ഈ ലോകത്തോട്ടൊന്നും മടി ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി. 1.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന ബംഗാളി കൃഷ്ണനെ 1 ലക്ഷം രൂപ കൈക്കൂലി മേടിക്കുന്നതിന് പേരിൽ അന്ന് വിഷൽ മൊഴി അത്ര സജീവമല്ല, തെക്കക്കേ എന്ന് പറയുന്ന ഒരു പോർട്ടല് ആ കൈയോടെ പിടിച്ചു ആ വിഷൽ ലോകം കണ്ടു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം പോയി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം അത്ര ഒരു പരമ്പര തന്നെ ഈ ഞാനതൊന്ന് എല്ലാം എടുത്തു പറയുന്നില്ല, നമുക്കെല്ലാം അറിയാം കൈക്കൂലി കൈയോടെ പിടിക്കുന്നത്. കേരളത്തിൽ തന്നെ കൈക്കൂലിയും കോഴപ്പണവും പിടിച്ചതിന്റെ പേരിൽ വിജിലൻസ് തന്നെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 45 ഉദ്യോഗസ്ഥന്മാർ ഇപ്പം കേരളത്തിന് വീട് ജയിലിൽ കിടക്കും. അപ്പോൾ ഇദ്ദേഹം പറയുവാണ് ഈ പൈസ മേടിച്ചതിന് യാതൊരു തെളിവും പറഞ്ഞിട്ട് തരാനില്ല, അവർ ചുമ്മാ ഒരു ആരോപണം പറയാം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ എനിക്ക് ഏറ്റവും ബാലൻസ്ഡായിട്ട് തോന്നിയത് ഈ ചർച്ചയ്ക്കൊക്കെ ഒരു ഗൗരവം 24 പോലുള്ള ഗൗരവം കൊണ്ട് ചർച്ചയ്ക്ക് ഒക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു ഡെപ്ത് ഉണ്ടാകണം. കാരണം ഇത് കേൾക്കുന്ന വിദ്യാസമ്പന്നരായിട്ട് ലോകത്തെ മുഴുവൻ നല്ല റേറ്റിംഗ് ഉള്ള ഈ ചാനലിലൂടെ കേൾക്കുന്ന താങ്കൾ പറഞ്ഞു ഈ ദേവർകോവിൽ ദേവർകോവിൽ എന്ന് പറയുന്ന അമ്മോ ദേവർകോവിൽ ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി അദാനിയെ കണ്ട് ചർച്ച നടത്തി ഈ എൽ ഡി എഫിനെയും ഇത് എങ്ങോട്ടാ കൊണ്ടുപോകണം എന്ന ചോദ്യം താങ്കൾ ചോദിച്ചു. ഞാൻ മൂക്കത്ത് വരുന്ന ചോദിച്ചു മനസ്സിലായിട്ട് കാണാത്തൊരു ഞാൻ വെക്കാതിരുന്നത് എന്താ കാരണം അറിയോ? വിഴിഞ്ഞ പോർട്ടൽ പണിയുന്നതാരാ? അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞ പോർട്ടൽ അല്പം ഇഴഞ്ഞാണ് നീങ്ങുന്നത് കോവിഡ് പോലുള്ള സംബന്ധമായ കാര്യങ്ങൾ. അവർക്ക് എന്തോ സാമ്പത്തിക പ്രശ്നത്തിൽ അവർ തന്നെ പറഞ്ഞു അതുപോലെ കേരളത്തിൽ എത്രയും ആ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇടതുപക്ഷം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉറക്കം കുറിച്ചത് യു ഡി എഫ്. അപ്പോൾ അതിന് ഈ പറയുന്ന ദേവഗോവിൽ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തുറമുഖ പോകത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ഇടതുപക്ഷ വിരോധികളായ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെ കാണേണ്ടത് കൊച്ചിൻ പോർട്ടേഴ്സിന്റെ ചെയർമാനാരെയാണോ? അദ്ദേഹം അദാനിയുടെ അടുത്ത് മുഖം തിരിച്ചാണ് നിൽക്കേണ്ടത്. ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്തൊരു ആരോപണം താങ്കൾ പറഞ്ഞത്? താങ്കൾ വളരെ ഗൗരവമായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് ഈ തുടക്കത്തിലെ ഗൗരവം കുറഞ്ഞത്. ഇനി മറ്റൊരു ഇനി എന്തായാലും ആരോപണത്തെ കുറിച്ച് പറയാം. 42 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ലേലം വിളിച്ച് അത് കൊടുക്കുന്നു താങ്കൾ പറയുന്നു. താങ്കളും ഈ ആരോപണം ഉന്നയിച്ചൊരു വ്യക്തിയല്ലാതുകൊണ്ട് ഈ ഐ എൻ എല്ലിന്റെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ആരോപണം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഞങ്ങളൊക്കെ നിരീക്ഷിച്ച ഒരൊറ്റ വ്യക്തി പറഞ്ഞല്ലോ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല, ഒരു ശബ്ദരേഖ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. താങ്കളെ 2 വർഷം മുമ്പ് ആ പാർട്ടിന്ന് പുറത്താക്കി, താങ്കളെ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ കണ്ടുപിടിച്ചു. താങ്കൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് അത് അച്ചടക്കലങ്കരമായിരുന്നു. താങ്കളുടെ ഇപ്പൊ കൂട്ടുകക്ഷി എന്ന് പറയുന്ന ഈ ആരോപണം ഉന്നയിച്ചയാളെ ഒപ്പം തന്നെ മറ്റൊരാളെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഗതികളിൽ അയാൾക്ക് ഒറ്റയ്ക്ക് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞ വേറെ രസകരമായ സംഭവമുണ്ട്. നിങ്ങളുടെ ദേശീയ പ്രസിഡന്റുമാരും നിങ്ങളുടെ ഉന്നതാധികാര സമിതി അടങ്ങുന്നവരാണ് ഇനി പിന്നെ ഇയാളെ തെരഞ്ഞെടുക്കുന്നു പറയുന്നു, ശ്രമിക്കണം ഈ പി എസ് സി മെമ്പറെ തെരഞ്ഞെടുക്കുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ ഇത് വീതം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും കക്ഷിയുടെ മുമ്പിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാരിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. അല്ല ശ്രീ ബോസ്, അതായത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ 40 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടാണ് പി എസ് സി അംഗത്തെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന ആരോപണം, ആ ആരോപണത്തിന് ഒരു ഗൗരവ സ്വഭാവമുണ്ടല്ലോ. ഇതിലൊരു സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തേണ്ടതല്ലേ? ഗോപികൃഷ്ണ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് വളരെ ഗൗരവമായ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കാൻ വന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കാരണം പി എസ് സി അംഗത്തിനെ പറ്റിയൊക്കെ പൈസ മേടിച്ച് അപ്പോയിന്റ്മെന്റ് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതിരിക്കുന്ന ഒരു സംസാരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ വരയ്ക്കും ഇങ്ങനെ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഗൗരവത്തെ തന്നെയാണ് ഞാൻ ഈ ചർച്ച പങ്കെടുത്തത്. ഞങ്ങൾ ആരാണ് അങ്ങനെ പങ്കെടുക്കത്തുള്ളൂ, കാരണം വളരെ ഗൗരവമുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചർച്ചയായി മാറുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിലൂടെ തന്നെ അത് തകർന്നഴിഞ്ഞുപോയി. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലും തനിക്ക് എന്തൊക്കെ ഇവരെയും ഒന്ന് രണ്ട് പേർക്ക് എന്തൊക്കെ അവിടെ സാധിച്ചിട്ടില്ല അതിന്റെ പേരിലാണ് പറഞ്ഞെന്നുള്ളത് വളരെ വ്യക്തം. ഇനി അന്വേഷണത്തെ കുറിച്ച് പറയാം.
അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത പറയുന്നത്. ഒരു ആരോപണം അടിസ്ഥാനരഹിതമായിട്ടാണെങ്കിൽ പോലും അന്തരീക്ഷത്തിലൂടെ വന്നപ്പോൾ അന്വേഷിക്കാനായിട്ട് ആ പാർട്ടിയുടെ ഉന്നതതലത്തിലുള്ളവരെ തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ച LDFന്റെ കൺവീനർ എ വിജയരാഘവൻ അതിന് സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ അത് ബോധ്യപ്പെടുത്താനായിട്ട് അവർക്ക് ബാധ്യതയുണ്ടെന്നുള്ള ഒരു പേരിലല്ലേ തിരുവനന്തപുരത്തേക്ക് വിളിച്ചത്. ഇത് UDFലാണ് സംഘടിപ്പിക്കാൻ പറ്റൂ, നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമായില്ലേ? ഈ കഴിഞ്ഞ ഞാൻ ഈ കഴിഞ്ഞ ചർച്ചയിൽ ഞാനത് പറഞ്ഞു, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാമത്തെ ചേൺ തുടങ്ങിയ കാലം മുതൽ എവിടെയൊക്കെ ആയിരുന്നു ഒരു ഗൂഢാലോചന യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഇത് സ്വർണ്ണക്കടത്ത് പോലെയൊന്നും നിസ്സാരമല്ല, ഈ സർക്കാരിനെതിരെ അജണ്ടകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുറെ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയക്കാരോട് കൂടി ഈ സർക്കാരിനെ ആദ്യഘട്ടം മുതൽ അപമാനിച്ചേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നര വർഷം മുമ്പായിരുന്നു അവർ ഘോഷയാത്ര നടത്തിയത്, അതിന്റെ പേരിൽ നിശ്ചാപകർ തന്നെ പോയി കേരളത്തിലെ പല രീതിയിൽ ഉപദ്രവിച്ചു. പക്ഷേ അതൊക്കെ ഈ സർക്കാർ ജനങ്ങളെടുത്ത് അവതരിപ്പിച്ച് ഈ ജനങ്ങൾ തന്നെ 9 സീറ്റ് അധികം നൽകിക്കൊണ്ട് അധികാരത്തിലെത്തി. പക്ഷേ ഒരു ഒരു പുരുഷിത മാനസികാവസ്ഥയുള്ള ഒരു ഗൂഢസംഘം ഇത്തരം എന്താ പറയുക, കേരള ജനം കേട്ടാൽ അറപ്പ് തോന്നുന്ന ഒരു തെളിവും തങ്ങളുടെ ഇല്ലെന്നും അങ്ങനെ ഒരു തെളിവോടുകൂടി ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നൊക്കെ ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. PSC യുടെ മുൻ അംഗം VT തോമസ്, ശ്രീ VT തോമസ് ഉണ്ട് നമ്മുടെ. ശ്രീ VT തോമസ്, ഒരു PSC അംഗത്തെ 40 ലക്ഷം രൂപ കോഴ വാങ്ങി നിശ്ചയിച്ചു തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? താങ്കൾ ഈ ആരോപണം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, കാരണം കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് അറിയാവുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ അഴിമതിക്ക് യാതൊരു സാധ്യതയില്ല. ഇതുവരെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു അഴിമതി ആരോപണം, കമ്മീഷനെ സ്പർശിക്കുന്ന ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. അവിടെ എല്ലാം സുതാര്യമാണ്. പ്രധാനമായി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഒരു കാൻഡിഡേറ്റിനെ കാണുന്ന ആകെ ഇൻ്റർവ്യൂവിന് മാത്രമാണ്, അതും എഴുത്തു പരീക്ഷയിലെ ഉയർന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. എഴുത്തു പരീക്ഷയുടെ പ്രക്രിയ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു യോഗ്യത, ഒരു തസ്തികയുടെ അടിസ്ഥാന യോഗ്യത, ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ അടിസ്ഥാന യോഗ്യതയുടെ നിലവാരത്തിലുള്ള ചോദ്യം തയ്യാറാക്കാനാണ് നമ്മൾ വിദ്യാഭ്യാസ വിദഗ്ധരോട് പറയുക. അത് യൂണിവേഴ്സിറ്റി കോളേജിലെ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലെ സമർത്ഥരായ അധ്യാപകർ അവർ തരുന്ന ഏറ്റവും കുറഞ്ഞ 4 ചോദ്യപേപ്പറുകളെങ്കിലും, അവർ സീൽഡ് കവറിലാക്കി തരുന്ന 4 ചോദ്യപേപ്പറുകളിൽ ABCD നമ്പറിട്ട് വേറൊരു മുറിയിൽ ലിഖിത പരീക്ഷാ കൺട്രോളർ നറുക്കിട്ടെടുത്താണ് ഇത് നമ്മുടെ സെക്യൂരിറ്റി പ്രോസസിലേക്ക്, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്യൂരിറ്റി പ്രോസസിലേക്ക് പോകുന്നു. പിന്നെ അത് എത്തുന്നത് ആ സീൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ കാണുന്നത് ഈ ഉദ്യോഗാർത്ഥിയാണ്. അതായത് പരീക്ഷ ചോദ്യം എഴുതുന്ന ആൾ, നിർമ്മിക്കുന്ന ആൾ ഇത് കവറിലിട്ട് അയച്ചാൽ പിന്നെ കാണുന്നത് ഉദ്യോഗാർത്ഥി ഇത് പൊട്ടിക്കുമ്പോഴാണ്. അപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥിയുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നമ്പറും ആളെ തിരിച്ചറിയാനുള്ള വിവരങ്ങളുണ്ടാവും. ഇത് ആ വിഭാഗം, ആ ഭാഗം ഉദ്യോഗാർത്ഥി തന്നെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ വേർപെടുത്തി വേറൊരു കവറിലാക്കും. അതിനുശേഷം ഈ ആൻസർ സ്ക്രിപ്റ്റ് OMR വാല്യുവേഷന് പോകുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ. അതിനുശേഷം അതിൻ്റെ മാർക്ക് റേഞ്ച് എടുത്ത ശേഷം എത്ര പേരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് കമ്മീഷൻ തീരുമാനിക്കുന്നതിന് ശേഷം മാത്രമാണ് വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന ഭാഗവും ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഭാഗവുമായി ബാർകോഡ് വഴി യോജിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഓരോ രജിസ്റ്റർ നമ്പറിലേക്കുള്ള മാർക്കുകൾ എത്തുള്ളൂ. അപ്പോഴും ഈ മാർക്ക് കമ്പ്യൂട്ടറിലായിരിക്കും. ഉയർന്ന മാർക്കും 100 പേരെ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ 100 പേരെ എടുത്തിട്ട് അവരുടെ രജിസ്റ്റർ നമ്പർ ക്രമത്തിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വരിക. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന അംഗത്തിന് ഒരിക്കലും ഇവർക്ക് എഴുത്തു പരീക്ഷ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാനാവില്ല. മാത്രവുമല്ല, ഇൻ്റർവ്യൂ നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 2 അംഗങ്ങൾ, ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട്, ഒരു ഗവൺമെൻറ് നോമിനി, ഇവരടങ്ങുന്നവരാണ്. 4 പേരും ഒരു ക്യാൻഡിഡേറ്റിനെ വിലയിരുത്തി അവർ 4 പേരും കൂട്ടായി എടുക്കുന്ന ഒരു മാർക്കായിരിക്കും ആ കുട്ടിക്ക് കൊടുക്കുക. 4 പേരും ആ മാർക്ക് രേഖപ്പെടുത്തും. അവിടെ നിന്നും യാതൊരു തരത്തിലുമുള്ള അഴിമതിക്കോ അല്ല, ഇതിനകത്തുള്ള ഇതിനകത്തെ സാഹചര്യം വ്യത്യസ്തമാണല്ലോ. ശ്രീ VT തോമസ്, ഇതിനകത്ത് ഒരു പാർട്ടി അവരുടെ പ്രതിനിധിയെ നിശ്ചയിച്ചതിൽ, അംഗത്തെ നിശ്ചയിക്കുന്നതിൽ പണം വാങ്ങി 40 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ആ തീരുമാനമെടുത്തത് എന്നതാണ് ഇവിടുത്തെ ആരോപണം. അപ്പോൾ PSC അംഗത്തെ തീരുമാനിക്കുന്നതിൽ പോലും കോഴ വാങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ആ പണം പിന്നീട് വസൂലാക്കാൻ പോകുന്നത് മറ്റു പല മാർഗങ്ങളിലുമായിരിക്കും. അതായത് PSC പോലൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ അഴിമതിക്കുള്ള വഴി ഒരുക്കുന്ന തരത്തിലേക്ക് ഈ കോഴ ആരോപണത്തിൻ്റെ സംശയങ്ങൾ നീളുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ, അവിടെ
അഴിമതി നടത്താനാവില്ല. ഒരു വ്യക്തിക്ക് അവിടെ അഴിമതി നടത്താനാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കമ്മീഷന്റെ മജോറിറ്റി ഒപ്പീനിയൻ ആണ്. ഞാനിവിടെ ശ്രീ വി ടി തോമസ് പറഞ്ഞു ഒരു നിലക്കുമുള്ള അഴിമതി നടക്കില്ല. നമ്മുടെ മുമ്പിലുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവം. ശിവരഞ്ജിത്തിനും നസീമിനും എങ്ങനെയാണ് ഈ റാങ്കിലേക്ക് അവർ വന്നത്? സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് എന്തുകൊണ്ടാണ് പി എസ് സിക്ക് ക്യാൻസൽ ആക്കേണ്ടി വന്നത്? അപ്പൊ പി എസ് സിയിൽ അഴിമതി നടക്കില്ല എന്നുള്ളത് നമ്മുടെ ഒക്കെ വിശ്വാസമാണ്, നടക്കാൻ പാടില്ല. പി എസ് സിയിലുള്ള എല്ലാ മെമ്പർമാരെ അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജ് സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ശിവരഞ്ജിത്തും നസീമും എങ്ങനെയാണ് ആവറേജ് സ്റ്റുഡൻസ് പോലും അല്ലാത്ത അവർ റാങ്ക് പട്ടികയിൽ വന്നത്? ഇടതുപക്ഷം ആദ്യമായി ഈ സംസ്ഥാനത്ത് നടത്തിയ പി എസ് സിയുടെ മേൽ കളങ്കം ചാർത്തിയ ഒരു സംഭവമാണിത്. നമ്മൾ ആ റാങ്ക് പട്ടിക ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ? ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം പോയില്ലേ? അപ്പോ പി എസ് സി നടക്കില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ ഇവിടെ ശ്രീ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് താങ്കൾ പറയാം. പിന്നെ ഈ റെജി ലൂക്കോസ് ഇടപെട്ട നിരീക്ഷകൻ ഇവിടെ പറഞ്ഞത് വളരെ രസകരമാണ്. എല്ലാരും തെളിവുകൾ നിരത്തിയിട്ടാണോ ഇവിടെ അഴിമതി നടത്തുന്നത്? ആരാ ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്? ഈ പറഞ്ഞ പുനലൂർ അദ്ദേഹമല്ല പുറത്തു കൊണ്ടുവരുന്നത്. ഈ സംഭവത്തിൽ പങ്കാളിയായ ഒരാൾ, ഈ തീരുമാനത്തെ എതിർത്ത ഐ എൻ എല്ലിലെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഇപ്പോ പുറത്തു വന്നിട്ട് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം വരുമ്പോൾ ഞാൻ വളരെ ഗൗരവമായിട്ട് കണ്ടു, പക്ഷേ ഈ പുനലൂർ അദ്ദേഹത്തിന്റെ വാദം കേട്ടപ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നി. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിലേക്കൊക്കെയാണ് ഈ റെജി ലൂക്കോസ് പോയത്. അത് തെരഞ്ഞെടുപ്പ് വിജയവുമായിട്ട് എല്ലാം അതോടുകൂടി അവസാനിച്ചു എന്നാ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒക്കെ കഥ വേറെയല്ലേ ലൂക്കോസേ? അത് നമുക്ക് വേറെ പറയാം. ഈ വിഷയം ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇതന്നെയാണ് ചർച്ച. കളവ് എല്ലാവരും പിന്നെ തെളിവ് പ്രദർശിപ്പിച്ചിട്ടല്ലോ നടത്തുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണം. നമ്മളതാ പറയുന്നത്, വളരെ ഗൗരവമായ അന്വേഷണമാണ് വേണ്ടത്. CBI നടത്തട്ടെ എൻക്വയറി. നിങ്ങൾ വിളിപ്പിച്ചു എന്നുള്ളത് ഇത്ര മഹാകാര്യമൊന്നുമല്ല. വിളിപ്പിച്ചത് എന്തുകൊണ്ടാണ് വിളിപ്പിച്ചത്? ഇത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം, നിങ്ങളുടെ സഹയാത്രികന്മാരാണ് പി എസ് സി മെമ്പേഴ്സിപ്പ് പോലും വിൽപ്പന ചരക്കാക്കുന്നവരെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഈ അധികാരത്തിലേക്ക് വന്നത്. 10-12 പുതിയ പാർട്ടിയെ കൂട്ടിയിട്ടാണ്. പിന്നെ സാമുദായിക സമവാക്യങ്ങൾ ഓരോരുത്തരെയും പ്രീണിപ്പിച്ചത്, ഇതൊക്കെ നമുക്ക് വേറെ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ ഇതിൻ്റെ ഗൗരവം ഇല്ലാതെയാകുന്നില്ല. വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ പി എസ് സി മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള കോഴ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ ജലീൽ പുനലൂർ, ഇതിനകത്ത് ഇനി ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്, ആ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരട്ടെ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നാൽ ഇതിലെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമാകാവുന്ന തരത്തിൽ ഇതിലെ സംഭവങ്ങൾ മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പിന്നെ ഐ എൻ എൽ നേതൃത്വം ഇതിനെ ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിക്കകത്തുള്ള വിമത നീക്കത്തിന്റെ ഭാഗമായി, അതായത് നേരത്തെ ഇവിടെ ഐ എൻ എല്ലിന്റെ ഔദ്യോഗിക വക്താവ് പ്രതികരിച്ചതുപോലെ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങളുടെ ഭാഗമായി ഇതുപോലെ കഥയില്ലാത്ത ആരോപണങ്ങൾ മെനയുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായാണ് ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ ഈ നേതാക്കളെ വിളിപ്പിച്ചതിനെ റെജി ലൂക്കോസ് ഇവിടെ ന്യായീകരിച്ചത്. അതിനോടുള്ള താങ്കൾ അതിനെങ്ങനെ താങ്കൾ കാണുന്നു? റെജി ലൂക്കോസ് സാറിനോടുള്ള എല്ലാ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഒരു പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞതിലെ വസ്തുതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ആരോപണം ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് ജലീൽ പുനലൂരല്ല, ഇത് ഈ അഴിമതി ആരോപണത്തിൽ കൂട്ടുകക്ഷിയായ അല്ലെങ്കിൽ അവരുടെ സെക്രട്ടേറിയറ്റിൽ അംഗമായ ശ്രീ ഇ സി മുഹമ്മദ്. ഈ ഇ സി മുഹമ്മദിനെ സംബന്ധിച്ച് ശ്രീ റെജി ലൂക്കോസ് സാറിന് ഒരു പക്ഷേ അറിയില്ല, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുള്ളതായിരിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്ത കാലത്ത്, തിരുവായ്ക്കെതിർവാ ഇല്ലാതിരുന്ന കാലത്ത്, ഒരു ചെങ്കൊടി കൊടുവള്ളി പോലുള്ള ഒരു മേഖലയിൽ കെട്ടണമെങ്കിൽ ലീഗ് മാടമ്പിയുടെ പുരയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയ നേതാക്കളിൽ പ്രമുഖനാണ് ശ്രീ ഇ സി മുഹമ്മദ്. അദ്ദേഹം എക്കാലവും അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ്. കൊടുവള്ളി നഗരസഭയിലെ കൗൺസിലറായിരുന്നു, ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ആ പ്രദേശത്തെ ഉന്നതമായ പദവി വഹിച്ചിട്ട നല്ല ഭാരവാഹിയായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പോയെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? മന്ത്രി അദാനിയുടെ ഓഫീസിൽ പോയതായിട്ട് ആരാണ് പറഞ്ഞത്? മന്ത്രി പോയെങ്കിൽ അതിൽ ആർക്കാണ് തെറ്റ്? സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് കീഴിലല്ലേ ഓഫീസ്. ഞാൻ പറഞ്ഞത് വസ്തുതകളെ പഠിച്ചിട്ട് വേണം മറുപടി പറയാൻ. ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി അവിടെ പോയതായിട്ട് വലിയ വിവാദം ഉയർന്നിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. 27 വർഷക്കാലത്തെ സഹവർത്തത്തിന്, നിസ്വാർത്ഥമായ സേവനത്തിന് ഒരു കക്ഷിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തങ്കത്തളികയിൽ വെച്ചുകൊടുത്ത ഒരു മന്ത്രിസ്ഥാനം ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറരുതെന്ന് ഇടതുപക്ഷത്തെ തുല്യതയില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു. ഈ INL എന്ന് പറയുന്ന പ്രസ്ഥാനം അത് സമാനതകളില്ലാത്തൊരു പ്രസ്ഥാനമാണ്. ദാഹജലം ലഭിക്കാത്ത രാഷ്ട്രീയ മരുഭൂമിയിൽ നടന്നു നീങ്ങിയ ഒരു മഹാനുഭാവൻ ബീജഭാവം നൽകിയ പ്രസ്ഥാനമാണത്. മറ്റു പാർട്ടികളുമായി അതിനെ തുലനം ചെയ്യാൻ പാടില്ല. ആദർശത്തിനു വേണ്ടി ആമാശയ രാഷ്ട്രീയം ഒഴിവാക്കി എല്ലാം വിട്ടൊഴിഞ്ഞു വന്ന നേതാവിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയുടെ അംഗമായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞ 27 വർഷക്കാലം സുഖത്തിലും ദുഃഖത്തിലും ഇടതുപക്ഷത്തിന് വേണ്ടി ചാവേറായവരാണ് ഞങ്ങൾ. ആ സുലൈമാൻ സേഠ് സാഹിബിൻ്റെ പാർട്ടി കഴിഞ്ഞ 3 വർഷക്കാലമായി എത്തപ്പെട്ടിട്ടുള്ള ഒരു അപജയത്തിൻ്റെ ഗൗരവമാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ ഞങ്ങൾ ബോധിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2018 മുമ്പ് ഇവിടെ INL ഇല്ലായിരുന്നോ? അന്ന് ഇടതുപക്ഷത്തില്ലായിരുന്നോ INL? എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടോ? ഈ ആരോപണത്തിന്റെ നായകൻ എന്ന് പറയുന്നത് കാസിമിർകൂറാണ്. കാസിമിർകൂറല്ല ഇടതുപക്ഷക്കാരനായത്? ഇല്ലല്ലോ. ചോദിച്ചോട്ടെ, റെജി ലൂക്കോസ് ഒന്ന് മറുപടി പറയൂ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ തോറ്റ് പരാജയപ്പെട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിലെ ലേഖകനായി പോയ ആളാ നിങ്ങളിപ്പോൾ പറയുന്ന കാസിമിർകൂർ. 2018 അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷമാണ് ഈ വിഷയം ഉണ്ടായത്. മറ്റൊന്നും കൂടി ഓർത്തു, അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് നിരവധി തവണ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തൊരു നേതാവാ. താങ്കൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ചിത്രങ്ങൾ തരാം. ഒരു ഭാഗത്ത് ഞങ്ങൾ ഇടതുപക്ഷത്തെ പ്രണയിക്കുകയും ഇടതുപക്ഷത്തിന് വേണ്ടി ചാവേറാകുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ ലീഗും പോപ്പുലർ ഫ്രണ്ടും ഉയർത്തുന്ന കുൽസിത ശ്രമങ്ങളിൽ ഞങ്ങളും വിഷമതരാകണമെന്നാണോ നിങ്ങളെപ്പോലുള്ള ഇടതു നിരീക്ഷകർ ഉപദേശിക്കുന്നത്? ഞങ്ങളെ കൊണ്ടൊരു സാധ്യമല്ല. അങ്ങനെ അങ്ങനെ ഒരു ലീഗ് സ്നേഹം അഹമ്മദ് ദേവർഗോവിലിനും ഉണ്ടെന്ന് താങ്കൾ പറയുമോ? 100% ചിത്രങ്ങൾ കഥ പറയും. 2016 മുസ്ലിം ലീഗിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാമിനെ ഡൽഹിയിലെ ഓഫീസിൽ വെച്ചാണ് ചർച്ച നടന്നത്. നിഷേധിക്കാനാകുമോ? പിന്നെ ഇവിടെ INL പ്രതിനിധി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരാളെ പുറത്താക്കണമെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ഇന്നത്തെ മന്ത്രി അഹമ്മദ് ദേവർഗോവിലിനെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും ഷുവർ സീറ്റായ കോഴിക്കോട് സൗത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ LDF നേതാവാണ് AP അബ്ദുൽ വഹാബ് സാഹിബ്. പ്രൗഢോജ്വലമായ പ്രാസംഗികനാണ്, തുല്യതയില്ലാത്ത ആദർശ പോരാളിയാണ്. ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല അദ്ദേഹത്തോട്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ പേരിൽ പാർട്ടി നിരീക്ഷിച്ച ആളാണ്. നടപടിക്ക് വിധേയനാക്കാൻ സാധിച്ചില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് തലയ്ക്കുമീതെ വാളായിട്ട് ഡൽഹിയിൽ ഇരിപ്പുണ്ട്. അത് ഞങ്ങളുടെ ഗതികേടാണ്. ഓരോ INL പ്രവർത്തകന്റെയും ഗതികേടാണ് ഈ പറയുന്നത്. ശ്രീ ജലീൽ പുനലൂർ, നാഷണൽ സെക്യുലർ കോൺഫറൻസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്നവർ ഉണ്ടാക്കുന്നതാണ് ഈ വിവാദ പുകയൊക്കെ എന്നാണല്ലോ ഇതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നേതൃത്വം പറയുന്നത്. ഈ സെക്യുലർ കോൺഫറൻസ് ഉണ്ടാക്കാൻ ഇത്രയും വലിയൊരു അഴിമതി ആരോപണം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഏതെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ സെക്യുലർ കോൺഫറൻസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്? ഒന്ന് ചോദിച്ചോട്ടെ ഈ INL പ്രതിനിധിയോട്, അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ 3 വർഷമായിട്ട് INL ജില്ലാ കമ്മിറ്റിയുണ്ടോ? എത്ര ജില്ലാ കമ്മിറ്റിയുണ്ട്? ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ജില്ലാ സെക്രട്ടറിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ജില്ലാ കമ്മിറ്റിക്ക് പോയ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇടതു നിരീക്ഷകൻ സഹോദരൻ സാറിന് കാണിത്തരാം. മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇടതുപക്ഷത്തിന് ഇത് ബാധ്യതയായി മാറുകയാണ്. എങ്ങനെയാണ് ഒരു മന്ത്രിയുടെ മുമ്പിൽ ഒരു സൂപ്പർ മന്ത്രി ഉണ്ടാകുന്നത്? ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് അന്വേഷിക്കട്ടെ, ഇതിൽ നിന്നും പുഴുക്കുത്തുകൾ പുറത്തു പോകട്ടെ. INL എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, ആദർശ പ്രസ്ഥാനം, മതനിരപേക്ഷ പ്രസ്ഥാനം അതിൻ്റെ യഥാർത്ഥ പൂർണ്ണതയിലേക്ക് ഉയർന്നു വരട്ടെ. അത് ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരനും ഏതെങ്കിലും തീവ്രവാദികൾക്കും വെൽഫെയർ പാർട്ടിയുടെ പോസ്റ്റർ പിടിച്ചുകൊണ്ട് നടക്കുന്നവനും തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല.
അതുമാത്രമാണ് ഇവിടുത്തെ ഐ എൻ എൽ പ്രവർത്തകർ പറയുന്നത്. ശരി, ഐ എൻ എൽ നേതാവ് അബ്ദുൽ വഹാബ് ഇതിന് മറുപടി പറയും. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ വരാം. ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത് പി എസ് സിക്ക് വിലയിട്ടുകൊണ്ട് നീക്കം നടത്തിയോ ഐ എൻ എൽ എന്നതാണ്. 40 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ് പി എസ് സി അംഗത്തെ നിശ്ചയിച്ചതെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എൻകൗണ്ടർ വിഷയം പരിശോധിക്കുകയാണ്. ചെറിയൊരു ഇടവേള ചർച്ചയിലേക്ക് വേണ്ടും. ശ്രീ അബ്ദുൽ വഹാബ്, ഇപ്പോൾ നാളെ ഇടതുമുന്നണി കൺവീനർ വിളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിനകത്ത് തന്നെ പരാതിയുണ്ട് ഈ അഹമ്മദ് ദേവർകോവിലിന് ഈ ലീഗുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അത്തരം പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ ജലീൽ പുനലൂർ പറഞ്ഞതും പാർട്ടിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളും അതോടൊപ്പം തന്നെ ഈ കോഴാരോപണം തെളിയിക്കപ്പെടേണ്ടതിൻ്റെ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുമാണ് ഇവിടെ ഈ ജലീൽ പുനലൂർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി. ഈ ജലീൽ പുനലൂർ എന്ന് പറയപ്പെടുന്ന ആള് ഇന്ത്യൻ നാഷണൽ ലീഗിൽ എൻ എസ് സിയിൽ നിന്ന് ലയിച്ചു വന്ന ആളാണ്. അദ്ദേഹം 1.5 വർഷം 2 വർഷത്തോളമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അയാൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് വളരെ ബാലിശമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒന്ന്, ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം ലീഗ് 94 പാർട്ടി പിളർന്നപ്പോൾ സേഠ് സാഹിബ് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചപ്പോൾ സേഠ് സാഹിബിനെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപം എന്താ? സേഠ് സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിലാണ് എന്നാണ്. 2010 പി എം എ സലാം പാർട്ടി വിട്ടുപോയപ്പോൾ സലാം ഉന്നയിച്ച ആക്ഷേപം മുഹമ്മദ് സുലൈമാൻ സാഹിബ് എൻ ഡി എഫിൻ്റെ ഭാഗമാണ് എന്നാണ്. ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയുക ചെയ്യുന്നത്. ഇവിടെ ഇന്നത്തെ ചർച്ചയുടെ മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ചർച്ചയിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികളായി ഞങ്ങൾ വരാൻ തന്നെ കാരണം കേരളീയ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറയാനാണ്. ഞങ്ങൾ പറയുന്നത് ഈ പറയപ്പെടുന്ന ഇ സി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കാലങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗുകാരനല്ല. അയാൾ ഇന്ത്യൻ നാഷണൽ ലീഗിൽ അംഗത്തെടുത്ത് വന്നിട്ട് എൻ എസ് സിയിൽ നിന്ന് 2 വർഷമായിട്ടുള്ളൂ ഇന്ത്യൻ നാഷണൽ ലീഗിൽ വന്നിട്ട്. ജനുവരിയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പുറത്തു പോകുന്നത് എപ്പോഴാണ്? 2 തീയതി നടന്ന പാർട്ടിയുടെ അവസാനത്തെ യോഗത്തിൽ പോലും ഇദ്ദേഹം ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഇത് അദ്ദേഹം ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിന് കൃത്യമായ ഒരു സംഗതി ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടെ ഞാനിവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്ക്. ആ യോഗത്തിൽ വെച്ച് ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. 2002 കോഴിക്കോട് ചേർന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ച് ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. ഇന്ത്യൻ നാഷണൽ ലീഗിനെ പിളർത്തിക്കൊണ്ട് എൻ എസ് സി പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സീറ്റിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്ത വ്യക്തിയും എൻ എസ് സിയിൽ നിന്ന് നേരത്തെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ചില ആളുകളും കൂടി ശ്രമങ്ങൾ തുടങ്ങി ഓഫ്ലൈനിലും ഓൺലൈനിലുമായി 5 ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത വ്യക്തി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായും ഇതിൽ ഈ ഇ സി മുഹമ്മദ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നടപടി ഉറപ്പാകും എന്ന് കണ്ടപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ ലീഗിനെ പിളർത്തി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി എൻ എസ് സി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ അഹമ്മദ് സാഹിബിനെ തോൽപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് അനബലിഷണീയമായ പല ഗൂഢാലോചനകൾക്കും കുതന്ത്രങ്ങൾക്കും നേതൃത്വം നൽകിയ ആളുകൾ. മെറ്റീരിയൽ എവിഡൻസോടുകൂടെ അത് പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കി പുറത്തു പോവുക എന്നതിലപ്പുറം ഞാൻ ചോദിക്കട്ടെ, ഒരു സോളിഡ് എവിഡൻസ്, എന്തൊരു തെളിവിൻ്റെ പേരിലാണ് ഈ ആക്ഷേപം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട വഹാബ് സാഹിബ് ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം കാസിം ഇരിക്കൂർ സാഹിബ് ജനറൽ സെക്രട്ടറിയാണ്. ബി അംസഹാജി ട്രഷററാണ്. ഇത്തരത്തിലുള്ള പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ ചേർന്നെടുത്തത് ഒരു തീരുമാനമാണല്ലോ ഇത്. ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ടത് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള മോശമായ ഒരു കീഴ്വഴക്കും ഇന്നോളം ഈ പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്വീകരിക്കുകയുമല്ല. പിന്നെ ഇടതുപക്ഷ നേതൃത്വം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇപ്പോൾ കുറേ ആവേശത്തോടു കൂടെ പറഞ്ഞു ഷംസു സാഹിബ്. ഞാനൊരു ഷംസു സാഹിബിനോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു പാർട്ടി ഉണ്ടല്ലോ മുസ്ലിം ലീഗ്, നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങൾ സംസ്ഥാന സെക്രട്ടറിയാണ്, നിങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളായ ഷാജി വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കട്ടിനടിയിൽ നിന്നാണ് 50 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. കട്ടിനടിയിൽ നിന്ന് എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായി. നിങ്ങളുടെ ഒരു എം എൽ എക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പിൽ പ്രതിയല്ലേ? പാലാരിവട്ടം അഴിമതി കേസിൽ നിങ്ങളുടെ പാർട്ടി മുഖം കെട്ടി നിൽക്കുകയല്ലേ? എന്ത് നടപടികളാണ് നിങ്ങളെടുത്തത്? അപ്പം നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത അത് ഞങ്ങളോട് പറയണ്ട, മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു എന്നുള്ളത്.
അപ്പോൾ ആ തരത്തിലുള്ള പിന്നെ സുലൈമാൻ സാഹിബിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ജലീൽ പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ കെ പി ഇസ്മായിലിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി നിലകൊള്ളാത്തത് കാരണം അവർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി നിർബന്ധിതമായിട്ടുണ്ട്. ഇനിയും നടപടിയെടുക്കും, ഒരു സംശയം വേണ്ട. കോഴിക്കോട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അണിയറയിലും അരങ്ങത്തും പണിയെടുത്ത ആളുകളെ തൊണ്ടി സഹിതം പിടികൂടിയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമല്ലേ? അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികൾ അത് അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നില്ലേ? എല്ലാ പാർട്ടിയും മുസ്ലിം ലീഗിനെ പോലെയാകുമോ? മുസ്ലിം ലീഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസമായി. ഇതുവരെ അവർ വർക്കിംഗ് കമ്മിറ്റി പോലും ചേർന്ന് തെരഞ്ഞെടുപ്പ് പരിശോധിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലുള്ള കുതൂഹലങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നു. ശരി, ഞാൻ വരാം. ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടി നാളെ വിളിച്ചിരിക്കുന്ന ഈ കൂടിക്കാഴ്ചയും അതിനെ തുടർന്ന് സർക്കാർ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ അന്വേഷണത്തിലേക്കും ഒക്കെ പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ലീഗിന് ഈ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള ധാർമ്മികത എന്താണെന്ന ചോദ്യവും ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു. അതെ, അല്ല, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുകളിൽ ഒരുപാട് ചർച്ച ചെയ്താണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ, നമ്മളിപ്പോ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ മെറിറ്റിലേക്ക് വരിക. അല്ലാതെ ഞാൻ പറയട്ടെ, വഹാബ് എന്നോട് ചോദിച്ചതുകൊണ്ടാണ്, അല്ലാതെ വേറെ പുതിയ വിഷയങ്ങൾ പലതും പറഞ്ഞ് പുകമര ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഷാജിയുടെ വിഷയം വളരെ കൃത്യമായി ഷാജി തന്നെ പത്രസമ്മേളനം നടത്തി എന്താണ് അതിൻ്റെ സാഹചര്യമെന്ന് വിശദീകരിച്ചതാണ്. അത് കേസും അതിൻ്റെ നടപടികളും അതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. ഈ അതുപോലെ തന്നെ കമറുദ്ദീൻ്റെ കാര്യം, അത് തട്ടിപ്പല്ല, ബിസിനസ് പൊളിഞ്ഞതാണ്. അതും ഇവിടെ നമ്മൾ നിരവധി വിശദീകരണങ്ങൾ ഉണ്ടായതാണ്. പാലാരി വട്ടം പാലം എന്ന് പറയുന്ന ഒരു കേസിൻ്റെ കാര്യമാണ്. ഇപ്പം ആ പാലത്തിൽ നിങ്ങൾ എന്ത് മാറ്റമുണ്ടാക്കിയത്, അതിൻ്റെ പുറമ്പോച്ച് മാത്രം മാറ്റിയിട്ട് ഇപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, അതും കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമാണ്. എന്നാൽ മുസ്ലിം ലീഗിനുമായിട്ട് നിങ്ങൾ ഈ ഐ എൻ എല്ലിനെ ഒന്നും തുലനം ചെയ്യാൻ പറയരുത്. ഐ എൻ എൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, ഇത്രയും കാലം ഒരു അംഗീകാരം കിട്ടാതെ ഒരു മെമ്പറെ പോലും ജയിപ്പിക്കാൻ കഴിയാതെ പോയൊരു പാർട്ടി. അതിൻ്റെ തന്നെ സിംഹഭാഗം 2011 ലീഗിൽ ലയിച്ചു കഴിഞ്ഞു. എൻ എ നെല്ലിക്കുന്നും ഇന്നത്തെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പി എം എ സലാമൊക്കെ ഐ എൻ എല്ല് വിവിധ ജില്ലാ കമ്മിറ്റികൾ, മലപ്പുറത്തൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ, പാലക്കാടൊക്കെ അറിയുന്ന ആളുകൾ എല്ലാവരും അതിൻ്റെ ലീഗായി. ഇപ്പോഴത്തെ ഐ എൻ എൽ എന്ന് പറയുന്നത് അവർ പഴയ ലീഗുകാരല്ല. ഒരു ചോദ്യം, നിങ്ങൾ നിങ്ങൾ ചെറുതാക്കി കണ്ടോ? നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലും അത് മനസ്സിലാക്കാൻ ആ വർത്തമാനമൊന്നും ഈ കാര്യത്തില് പറയേണ്ടതില്ല. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഐ എൻ എൽ എന്ന് പറയുന്നത് ഇന്ന് അതിൽ 3 രീതിയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ പോലും പ്രസിഡന്റും സെക്രട്ടറിയും പരസ്പരം കൊലവിളി നടത്തുന്ന സാഹചര്യമാണ് നമ്മൾ എല്ലാ പത്രങ്ങളിലും വായിച്ചത്. പിന്നെ ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി ചേരാത്തതിൽ ഐ എൻ എല്ലുകാരും തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി യോഗങ്ങൾ ലീഗ് പാർട്ടി ചേർന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയാണ്, അത് എങ്ങനെ ചേരാൻ കഴിയും? സി പി എം ചേർന്നിട്ടുണ്ടോ? സി പി എമ്മിന് ചേരാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് കാലമാണ്, ഈ കാലത്ത് വിപുലമായ കമ്മിറ്റികൾ ചേരുന്നതിന് എല്ലാവർക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. സി പി എം ഇപ്പോഴാണ് ചേരാൻ പോകുന്നത്, വലിയ കേഡർ സ്വഭാവമുള്ള പാർട്ടിയിലെ. എന്നാൽ ചെറിയ ബോഡികൾ ചേർന്നിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയും എം എൽ എമാരുടെ യോഗവും, അങ്ങനെയുള്ള നിരവധി യോഗങ്ങൾ ലീഗിലും ചേർന്നിട്ടുണ്ട്. അതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ പത്രങ്ങളിൽ വരുന്ന വാർത്തക്കൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരതിന് മറുപടി പറഞ്ഞോളും. അതിപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. ഇവിടെ നമ്മൾ ചർച്ചാ വിഷയം ഇടതുപക്ഷം ഇതിൽ നിലപാടെടുക്കുമെന്നാണ് എന്നോട് ഗോപികൃഷ്ണൻ ചോദിച്ചത്. ഇടതുപക്ഷം നിലപാടെടുത്ത് അവർ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇത്തരം ആളുകളെ പേറിയാൽ, ഇപ്പോൾ ഐ എൻ എല്ലിന് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു എം എൽ എ മന്ത്രിയൊക്കെ ഉണ്ടാണ്. മുമ്പ് ഒരു എം എൽ എ ഒരു ഘട്ടത്തിലുണ്ടായി, അദ്ദേഹവും ഞങ്ങൾ ലീഗിൽ ലയിച്ചു. പിന്നെ ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ കിട്ടുമ്പോഴേക്ക് വന്ന പുകലുകൾ ഇവിടെ നമ്മൾ കാണുകയാണ്. പി എസ് സി മെമ്പർ സ്ഥാനം പോലും വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇതിനെക്കുറിച്ചാണ് അന്വേഷണം ഉണ്ടാകേണ്ടത്. പിന്നെ നേരത്തെ ശ്രീ റെജി ലൂക്കോസ് തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ അദാനിയുടെ പിന്നെ ഓഫീസിൽ പോയി യോഗം നടത്തിയത് മന്ത്രിയല്ല, ദേവർകോവിലല്ല. ദേവർകോവിൽ ചെയ്ത അതിൽ തെറ്റില്ല. പിന്നെ അത് നടത്തിയതാരാ? പാർട്ടി സെക്രട്ടറി ഈ പറഞ്ഞ 2 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള കാസിം ഇരിക്കൂറാണ്. അത് തെറ്റല്ലേ?
അവിടെ ഇതേപോലുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ചീഞ്ഞളിഞ്ഞ ഒരു രാഷ്ട്രീയത്തെയാണ് ഈ വളരെ ന്യൂനപക്ഷമായ വളരെ ചെറിയ ഒരു പാർട്ടി, ഒരു നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഒരു ഒരു കൂടാരം, അതാണ് ഇന്നത്തെ ഐ എൻ എൽ. ആ ഐ എൻ എല്ലിൽ നടക്കുന്നത് അവരെ സൂക്ഷിച്ചാൽ റജീൽ ഉസ്കോസിനെ പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ അവരെ ന്യായീകരിക്കാൻ പാടുപെടേണ്ടതില്ല. അവരെ എല്ലാ വൃക്ഷങ്ങളും ഇടതു മുന്നണിക്കും സംസ്ഥാന സർക്കാരിനും കളങ്കം ചാർത്തുന്ന പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ തർക്കം മാറുന്ന സാഹചര്യത്തിൽ നാളെ ഇടതു മുന്നണി കൺവീനർ ഐ എൻ എൽ സംസ്ഥാന നേതാക്കളെ വിളിച്ച് കൂടിയാലോചന നടത്തുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലായിരിക്കും ഇടതുമുന്നണി നേതൃത്വത്തിന്റെ, ഇടതുമുന്നണി കൺവീനറുടെ ഭാഗത്തും ഉണ്ടാവുക. ഏത് തരത്തിലായിരിക്കും ഐ എൻ എല്ലിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ അഴിമതി ആരോപണ വിവാദത്തെയും സർക്കാർ നേരിടാൻ പോകുന്നത് ഇടതുമുന്നണി പരിഗണിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.